നമസ്കാരം, ഞാൻ കൃഷ്ണ ചെറിയാൻ. സമഗ്ര കേരള വാർത്തകൾ ഉൾപ്പെടുന്ന കേരള സ്പെഷ്യൽ 100 ന്യൂസിലേക്ക് സ്വാഗതം. എറണാകുളം പനമ്പിള്ളി നഗറിൽ മൂടിയില്ലാത്ത കാനയിൽ വീണ 3 വയസ്സുകാരന് പരിക്ക്. മലിനജലത്തിൽ പൂർണ്ണമായി മുങ്ങിയ കുട്ടിയെ രക്ഷിച്ചത് മാതാവ്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരം. ഇങ്ങനെ അവനെ പിടിച്ചു നിർത്തി, ഇങ്ങനെ പിടിച്ചു നിർത്തി, കാല് തല പൊക്കി പിടിച്ചു നിർത്തി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ച വെച്ചപ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ചെറുപ്പക്കാർ വന്ന് കുഞ്ഞിനെ ആദ്യം എടുത്തു. അത് കഴിഞ്ഞ് എന്നെയും പിടിച്ചു കയറ്റി. പിന്നെ അവർ തന്നെ തോർത്തും സോപ്പൊക്കെ കൊണ്ടുവന്നു. അവിടെ തന്നെ പെട്ടെന്ന് കുളിപ്പിച്ചു. കുളിപ്പിച്ചു കഴിഞ്ഞ് ഉടനെ കുഞ്ഞിനെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരികയായിരുന്നു ചെയ്തത്. കൊച്ചിയിലെ ഓടയിൽ കുട്ടി വീണ സംഭവം ഞെട്ടിക്കുന്നതെന്ന് ഹൈക്കോടതി. ഓടകൾ 2 ആഴ്ചയ്ക്കുള്ളിൽ അടയ്ക്കണമെന്ന് കോടതി. നടപടി സ്വീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കൊച്ചി കോർപ്പറേഷൻ സെക്രട്ടറിക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം. കൊച്ചി കോർപ്പറേഷന്റേത് ഗുരുതര വീഴ്ചയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. നഗരവാസികളെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു മഴ പെയ്താൽ പോലും വെള്ളത്തിലാവുന്ന ഒരു സ്ഥിതിയാണ്. ഓടകളെല്ലാം വല്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. കോർപ്പറേഷൻ കൂടുതൽ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കുട്ടി കാനയിൽ വീണത് ദുഃഖകരമായ സംഭവമെന്ന് കൊച്ചി മേയർ. കുട്ടി കാലു തെറ്റി വീണതാണെന്നും കോടതി നിർദ്ദേശപ്രകാരം നടപടിയുണ്ടാകുമെന്നും മേയർ എം അനിൽ കുമാർ. ഈ കുട്ടി കാലുവഴുതി വീഴാനുള്ള ഒരു കാര്യം ഒരു സാധാരണ കുട്ടിയാവുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ലല്ലോ. കളിച്ച് അങ്ങോട്ട് ചെന്ന് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അവിടെ ഒരു ബാരിക്കേഡ് ഒരു തയ്യാറാക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപകടകരമായി തുറന്നു കിടക്കുന്ന ഇത്തരത്തിലുള്ള എല്ലാ വലിയ തോടുകളെയും ബാരിക്കേഡ് ചെയ്ത് പൊതുജനങ്ങൾക്ക് അപകടമുണ്ടാക്കാതിരിക്കാനുള്ള നടപടി നഗരസഭ സ്വീകരിക്കണമെന്നാണ്. ആ നടപടി തീർച്ചയായിട്ടും നഗരസഭ സ്വീകരിക്കും തന്നെ ചെയ്യും. കൊച്ചിയിൽ കുട്ടി കാനയിൽ വീണ വിഷയത്തിൽ പ്രതികരണവുമായി തൃക്കാക്കര എം എൽ എ ഉമാ തോമസ്. കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുണ്ടായത് വലിയ അനാസ. ഇതിനെതിരെ ഉടൻ നടപടിയെടുക്കുമെന്ന് ഉമാ തോമസ്. കുട്ടി രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ടാണെന്നും എം എൽ എ. ഇത്ര ചെറിയൊരു വശത്തിലാണ് ഒരു കുഞ്ഞു പോയിരിക്കുന്നത്. അങ്ങനെ ഓപ്പോസിറ്റ് സൈഡ് നോക്കിയാൽ നമുക്ക് തന്നെ അന്താളിച്ചു പോകും. എത്ര വലിയ ആളും താഴെ പോകാവുന്ന ഒരവസ്ഥയിലാണ് അവിടെ തുറന്നു കിടക്കുന്നത്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുമായിരിക്കും അങ്ങനെ വല്ലതും സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ. ആളഭയം ഉണ്ടായിട്ട് ഇത് ഈശ്വരാധീനം കൊണ്ട് കുട്ടി രക്ഷപ്പെട്ടു എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. കാനയിൽ വീണ് കുട്ടിക്ക് അപകടമുണ്ടായ സ്ഥലം സന്ദർശിച്ച് എറണാകുളം എം എൽ എ ടി ജെ വിനോദ്. സംഭവം ദൗർഭാഗ്യകരമെന്ന് എം എൽ എ. അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടു. വിഷയം ജില്ലാ ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും എം എൽ എ. കൊച്ചി കോർപ്പറേഷന്റെ അനാസ്ഥയ്ക്കെതിരെ നഗരസഭാ ഓഫീസിന് മുന്നിൽ യൂത്ത് കോൺഗ്രസിന്റെ അതിര് കടന്ന പ്രതിഷേധം. 5 വയസ്സുകാരനെ വസ്ത്രമില്ലാതെ നിലത്ത് കിടത്തി ചുള്ളിക്കമ്പുകൾ ദേഹത്തിട്ട് പ്രതിഷേധിച്ചു. സാങ്കേതിക സർവകലാശാല താൽക്കാലിക വി സി നിയമനത്തിൽ അപാകതയില്ലെന്ന് ഗവർണർ. സർക്കാരിന്റെ ഹർജി നിലനിൽക്കില്ലെന്ന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം. മറുപടി സത്യവാങ്മൂലത്തിന് സർക്കാർ സാവകാശം തേടി. ഹർജി ഈ മാസം 23 മാറ്റി. സർക്കാരിനെതിരായ പോരാട്ടം കടുപ്പിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ പെൻഷൻ ദേശീയ തലത്തിൽ വലിയ വിഷയമാക്കാൻ നീക്കം. മുതിർന്ന അഭിഭാഷകരുമായി സംസാരിച്ചുവെന്ന് ഗവർണർ. പ്രിയ വർഗീസിന്റെ നിയമനത്തിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്ന് ആവർത്തിച്ച് ഗവർണർ. Pension to these staff, this is something which I have absolutely no doubt, and I have consulted very senior lawyer. Please wait for some time, but this issue I am going to take up in a big way. പ്രിയ വർഗീസിന്റെ നിയമനത്തിനെതിരായ ഹൈക്കോടതി വിധിയിൽ അപ്പീൽ നൽകില്ലെന്ന് കണ്ണൂർ സർവകലാശാല. 2 തവണ നിയമോപദേശം തേടിയെന്നും യു ജി സിക്ക് കത്തയച്ചെങ്കിലും മറുപടി കിട്ടിയില്ലെന്നും വി സി ഗോപിനാഥ് രവീന്ദ്രൻ. കോടതി നിർദ്ദേശപ്രകാരം മുന്നോട്ട് പോകുമെന്നും വൈസ് ചാൻസലർ. നിയമന വിവാദത്തിലേക്ക് പാർട്ടിയെ വലിച്ചിഴക്കേണ്ടെന്ന് പ്രിയ വർഗീസ്. തനിക്ക് സങ്കടപ്പെടാനൊന്നുമില്ലെന്നും ചുരുക്കപ്പട്ടികയുടെ റാങ്ക് ലിസ്റ്റിനെ ചൊല്ലിയാണ് തർക്കമെന്നും ഫേസ്ബുക്ക് പോസ്റ്റ്. പ്രിയ വർഗീസിന്റെ നിയമനം റദ്ദാക്കിയ കോടതി വിധി സർക്കാരിന്റെ മാർക്സിസ്റ്റ് വൽക്കരണത്തിനുള്ള തിരിച്ചടിയെന്ന് കെ മുരളീധരൻ എം പി. സത്യസന്ധമായി നിയമനം നടത്തിയിരുന്നുവെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു. ഗവർണറുടെ കാവ്യവൽക്കരണത്തിന് പരിഹാരമല്ല മാർക്സിസ്റ്റ് വൽക്കരണമെന്നും കെ മുരളീധരൻ. പ്രിയ വർഗീസിന്റെ നിയമനത്തിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് അന്വേഷിക്കണമെന്ന് ബി ജെ പി നേതാവ് പി കെ കൃഷ്ണദാസ്. നിയമനത്തിന് ഇടപെടലുണ്ടായത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന്. അനധികൃത നയത്തെ മുഖ്യമന്ത്രി ന്യായീകരിക്കുകയാണെന്നും പി കെ കൃഷ്ണദാസ്. കണ്ണൂർ സർവകലാശാല വി സി പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചു. വി സിയുടെ വസതിക്കും സർവകലാശാല അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിനും പോലീസ് കാവൽ. നടപടി പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത്. നിയമന വിവാദങ്ങളിൽ സി പി ഐ എം സംസ്ഥാന നേതൃത്വത്തിന് അതൃപ്തി. വിവാദങ്ങൾ തിരിച്ചടിയായെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ്. നിയമനങ്ങൾ പരിശോധിക്കും.
ഗവർണറും സർക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷയെന്ന് നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ. എല്ലാ നിയമസഭാ കാര്യങ്ങളിലും ഗവർണർ സഹകരിക്കുമെന്നാണ് വിശ്വാസം. ഗവർണറെ വസതിയിൽ സന്ദർശിച്ചത് ഉപചാരം മാത്രമെന്നും മറ്റ് ദുർവ്യാഖ്യാനങ്ങൾ അതിൽ വേണ്ടെന്നും സ്പീക്കർ. നിയമനക്കത്ത് വിവാദത്തിലെ പ്രത്യേക കൌൺസിൽ യോഗത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ അധ്യക്ഷത വഹിക്കരുതെന്ന് UDF ഡെപ്യൂട്ടി മേയർ അധ്യക്ഷത വഹിക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകി. പ്രത്യേക കൌൺസിൽ നാളെ വൈകിട്ട് 4 മുതൽ 6 വരെ യോഗസമയം നീട്ടണമെന്ന് BJP. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കത്ത് വിവാദം മുഖ്യമന്ത്രി നേരിട്ട് അട്ടിമറിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കത്ത് കത്തിച്ചതിൽ തെളിവ് നശിപ്പിക്കലിന് കേസെടുക്കണം. അനാവൂർ നാഗപ്പൻ സമാന്തര എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എന്ന വിമർശനം. മൊഴിയെടുത്തത് കേട്ടുകേൾവിയില്ലാത്ത സംഭവമെന്നും VD സതീശൻ. മലപ്പുറം താനാളൂർ വട്ടത്താണിയിൽ തെരുവുനായ ആക്രമണത്തിൽ 4 വയസ്സുകാരന് ഗുരുതര പരുക്ക്. കുട്ടിയുടെ ശരീരത്തിൽ 40 മുറിവുകൾ. കമ്പനിപ്പടി റെയിലിന് സമീപം താമസിക്കുന്ന കുന്നത്തുപറമ്പിൽ റഷീദിന്റെ മകൻ മുഹമ്മദ് റിസ്വാനാണ് കടിയേറ്റത്. കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ 4ാം ക്ലാസ്സുകാരന് തെരുവുനായയുടെ കടിയേറ്റു. 5 പേരെ കടിച്ച നായയെ നാട്ടുകാർ തല്ലിക്കൊന്നു. കാസർഗോഡ് ഉദ്യാവരിൽ 9 വയസ്സുകാരിയെ ആക്രമിച്ച പ്രതി ഇതിനു മുൻപ് പെൺകുട്ടിയുടെ കൂട്ടുകാരെയും ആക്രമിച്ചിട്ടുണ്ടെന്ന് ബന്ധുക്കൾ. കൂട്ടുകാരെ കല്ലെറിഞ്ഞുവെന്ന് പെൺകുട്ടി കുട്ടിയുടെ മൊഴി കോടതി രേഖപ്പെടുത്തി. തലശ്ശേരിയിൽ കാറിൽ ചാരി നിന്നതിന് കുട്ടിയെ ചവിട്ടിയ സംഭവത്തിൽ കുറ്റപത്രം സമർപ്പിച്ച് ക്രൈംബ്രാഞ്ച്. കുറ്റകരമായ നരഹത്യാശ്രമമെന്ന കുറ്റപത്രം തലശ്ശേരി CJM കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. വയനാട്ടിൽ പോക്സോ കേസ് അതിജീവിതയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ ജാമ്യാപേക്ഷയുമായ പ്രതി ASI TG ബാബു കോടതിയിൽ. കൽപ്പറ്റ പോക്സോ കോടതി ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. ശശി തരൂർ കേരള രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത് സ്വാഗതം ചെയ്യുന്നുവെന്ന് കെ മുരളീധരൻ MP. എതിർപ്പ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചതിന് മാത്രം. ശശി തരൂരിനെ പോലുള്ളവരുടെ സേവനം പാർട്ടിക്ക് ആവശ്യമെന്നും കെ മുരളീധരൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തെരഞ്ഞെടുത്ത മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങാൻ BJP നേതാക്കൾക്ക് നിർദ്ദേശം. V. മുരളീധരന് തിരുവനന്തപുരത്തും സുരേഷ് ഗോപിക്ക് തൃശൂരിലും പ്രവർത്തിക്കാൻ ഇന്നലെ നടന്ന കോർ കമ്മിറ്റിയിൽ പ്രകാശ് ജാവദേക്കർ നിർദ്ദേശം നൽകി. തൃശൂർ കേരളവർമ്മ കോളേജിൽ സ്റ്റാഫ് കൌൺസിൽ ഹാൾ ഉപരോധിച്ച SFI. പ്രതിഷേധം. പൊളിറ്റിക്കൽ സയൻസ് വിഭാഗത്തിൽ അധ്യാപകനെ നിയമിക്കാത്തതിനെതിരെ. കഴിഞ്ഞ 3 മാസമായി പൊളിറ്റിക്കൽ സയൻസിൽ വേണ്ടത്ര അധ്യാപകരില്ലാത്തതിനാൽ വിദ്യാർത്ഥികൾ പ്രതിസന്ധിയിലാണെന്ന് പരാതി. തെരഞ്ഞെടുപ്പ് നോമിനേഷനിൽ ക്രമക്കേട് നടത്തിയെന്നാരോപിച്ച് എറണാകുളം മഹാരാജാസ് കോളേജിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. വൈസ് പ്രിൻസിപ്പലിനെ ഘെറാവോ ചെയ്തു. പ്രതിഷേധം നടത്തിയത് KSU, MSF, ഫ്രറ്റേണിറ്റി പ്രവർത്തകർ സംയുക്തമായി. അട്ടപ്പാടി മധു കേസിൽ മധുവിന്റെ മാതാവിനെ ഭീഷണിപ്പെടുത്തിയ കേസിൽ പ്രതി അബ്ബാസിന്റെ ജാമ്യാപേക്ഷ തള്ളി കോടതി. അബ്ബാസിന് ജാമ്യം അനുവദിക്കരുതെന്നും തനിക്ക് ഭയമുണ്ടെന്നും മധുവിന്റെ മാതാവ് കോടതിയെ അറിയിച്ചു. ഭീഷണിപ്പെടുത്താൻ വന്നപ്പോൾ അബ്ബാസിന് ആരോഗ്യ പ്രശ്നങ്ങളില്ലായിരുന്നുവെന്നും ഇപ്പോൾ രോഗമാണെന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നും മല്ലി കോടതിയിൽ. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് പിന്നാലെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലും ഹോസ്റ്റൽ നിയന്ത്രണത്തിനെതിരെ വിദ്യാർത്ഥി പ്രതിഷേധം. സമരം 10 മണിക്ക് ലേഡീസ് ഹോസ്റ്റൽ അടയ്ക്കുന്നതിനെതിരെ. നിയന്ത്രണം രാത്രി ഡ്യൂട്ടിയുള്ളവർക്ക് ബുദ്ധിമുട്ടെന്ന് വിദ്യാർത്ഥികൾ. ആലുവയിൽ KSRTC ബസ്സിൽ നിന്നും തെറിച്ചു വീണ് വിദ്യാർത്ഥിനിക്ക് ഗുരുതര പരുക്ക്. പരിക്കേറ്റത് ഒക്കൽ SNHSS പ്ലസ് വൺ വിദ്യാർത്ഥിനി ഫർഹ ഫാത്തിമയ്ക്ക്. അപകടം ആലുവ പെരുമ്പാവൂർ റൂട്ടിൽ. പാലക്കാട് ലോറിക്കടിയിൽപ്പെട്ട വയോധിക മരിച്ചു. കഞ്ചിക്കോട് സ്വദേശി സരസുവാണ് മരിച്ചത്. അപകടം റെയിൽവേ ജംഗ്ഷനിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ. തിരുവനന്തപുരം തകരപ്പറമ്പിൽ നിന്ന് MG റോഡിലേക്കുള്ള ഇരുമ്പ് പാലം ജീർണിച്ച് വർഷങ്ങളായിട്ടും നവീകരിച്ചില്ല. അപകടങ്ങൾ തുടർക്കഥയായെന്ന് നാട്ടുകാർ. ജലവിഭവ വകുപ്പിന്റെ അനുമതി കിട്ടാത്തതാണ് തടസ്സമെന്ന് കോർപ്പറേഷൻ. എറണാകുളം ജില്ലയിലെ സ്വിഗ്ഗി ജീവനക്കാരുടെ സമരം തുടരും. ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ സ്വിഗ്ഗി തൊഴിലാളികളും കമ്പനി അധികൃതരും നടത്തിയ ചർച്ച പരാജയം. വൈദ്യുതി നിരക്ക് ഉടൻ കൂട്ടില്ലെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി. ഉപയോക്താക്കൾ സ്വയം നിയന്ത്രിക്കണം. പകൽ ഉപയോഗത്തിന് നിരക്ക് കുറഞ്ഞേക്കും. തക്കാളിക്ക് വില കുത്തനെ ഇടിഞ്ഞതോടെ അതിർത്തിയിൽ തക്കാളി കർഷകർ പ്രതിഷേധത്തിൽ. പൊള്ളാച്ചി കിണത്തുക്കവടിൽ കിലോ കണക്കിന് തക്കാളി റോഡരികിൽ ഉപേക്ഷിച്ചു. ലേലം പോകാത്ത തക്കാളി തിരികെ കൊണ്ടുപോകാൻ കാശില്ലെന്ന് കർഷകർ. ബാധ്യതകളുടെ പേരിൽ സർക്കാർ ഏറ്റെടുത്ത ഭൂമി 5 വർഷം കഴിഞ്ഞാൽ ഒരു കാരണവശാലും തിരികെ നൽകരുതെന്ന് സർക്കാർ. ഭൂമിയുടെ വില ഉടമയുടെ പക്കൽ നിന്ന് സ്വീകരിക്കരുതെന്നും വകുപ്പുകൾക്ക് നിർദ്ദേശം. ഇതിന് വിരുദ്ധമായ തുക സ്വീകരിച്ചാൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് മുന്നറിയിപ്പ്.
ഓൺലൈൻ ലിങ്കിൽ കുരുങ്ങി ലക്ഷങ്ങൾ നഷ്ടപ്പെട്ട എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർ. കോഴിക്കോട് ജില്ലയിൽ മാത്രം തട്ടിപ്പിനിരയായത് 100-ലധികം ഉദ്യോഗസ്ഥർ. നാണക്കേട് ഭയന്ന് പോലീസിൽ പരാതി നൽകിയില്ല. സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. സൈബർ വിഭാഗത്തിന്റെ പരിമിതി മൂലം ഫലപ്രദമായ സൈബർ അന്വേഷണത്തിന് സാധിക്കാതെ എക്സൈസ്. മയക്കുമരുന്ന് കേസുകൾ വർദ്ധിക്കുമ്പോഴും സ്വതന്ത്രമായ വിവരങ്ങൾ ലഭിക്കുന്നില്ലെന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ എം എൻ ശിവപ്രസാദ്. സൈബർ വിവരങ്ങൾ നേരിട്ട് ലഭിക്കാൻ മുഖ്യമന്ത്രിയുടെ അനുമതി തേടി എക്സൈസ് വകുപ്പ്. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ പോലീസിന്റെ അനാസ്ഥ. ലഹരിക്കേസിലെ രണ്ടാം പ്രതി കടന്നുകളഞ്ഞു. അറസ്റ്റ് അടുത്ത ദിവസത്തേക്ക് മാറ്റിയിട്ടും വീടിന് പോലീസ് കാവൽ ഏർപ്പെടുത്തിയില്ല. സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പ് അവതരിപ്പിച്ച ലക്കി ബിൽ ആപ്പിന്റെ ആദ്യ പ്രതിമാസ നറുക്കെടുപ്പ് വിജയിക്ക് ഒന്നാം സമ്മാന തുക നൽകാതെ ധനവകുപ്പ്. തുക ലഭിക്കാൻ കിളിമാനൂർ സ്വദേശി സുനിൽകുമാർ ജി എസ് ടി വകുപ്പിനെ സമീപിച്ചെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞു മടക്കി. ലക്കി ബിൽ പദ്ധതിക്കൊപ്പം പ്രഖ്യാപിച്ച ബമ്പർ നറുക്കെടുപ്പും പ്രതിമാസ നറുക്കെടുപ്പും നിലച്ചു. ഖനന നിയമങ്ങൾ സമഗ്രമായി പരിഷ്കരിക്കാൻ സംസ്ഥാന സർക്കാർ. നിയമങ്ങൾ, ചട്ടങ്ങൾ, നിയന്ത്രണങ്ങൾ എന്നിവ പരിഷ്കരിക്കും. ക്ലിയറൻസ്, പെർമിറ്റ്, ലൈസൻസുകൾ എന്നിവയിലും ഭേദഗതി. കേരളശ്രീ പുരസ്കാരം നിരസിച്ച സംഭവത്തിൽ ശംഖുമുഖത്തെത്തി ഹെലികോപ്റ്റർ മാറ്റാതെ സർക്കാരുമായി ചർച്ചയ്ക്കില്ലെന്ന് ശില്പി കാനായി കുഞ്ഞിരാമൻ 24നോട്. ചർച്ചയ്ക്കായി ഔദ്യോഗികമായി ആരും ബന്ധപ്പെട്ടിട്ടില്ല. പുരസ്കാരങ്ങളല്ല, കലാസൃഷ്ടികളാണ് തലമുറകളോളം നിലനിൽക്കേണ്ടതെന്നും കാനായി കുഞ്ഞിരാമൻ. ശബരിമല സന്നിധാനത്ത് ശക്തമായ മഴ, ഭക്തരുടെ ഒഴുക്കിൽ കുറവ്. കനത്ത മൂടൽമഞ്ഞു കാരണം പരമ്പരാഗത കാനന പാതയിലൂടെ രാവിലെ ഭക്തരെ കടത്തിവിട്ടില്ല. ഓൺലൈനായി കാണിക്ക സമർപ്പിക്കാൻ സൗകര്യമൊരുക്കി ദേവസ്വം ബോർഡ്. ഈ കാണിക്കയ്ക്ക് പ്രത്യേകം QR കോഡ്. പാലക്കാട് കാറിൽ കടത്താൻ ശ്രമിച്ച ലഹരിമരുന്നും ആയുധങ്ങളുമായി വ്ളോഗറും സുഹൃത്തും അറസ്റ്റിൽ. പിടിയിലായത് വിക്കി തകന്ന വിഘ്നേഷ് വേണുവും സുഹൃത്ത് കായംകുളം സ്വദേശി വിനീതും. അറസ്റ്റ് വാഹന പരിശോധനയ്ക്കിടെ. കൊച്ചി നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണ്ണവേട്ട. 38 ലക്ഷത്തിലേറെ രൂപ വില വരുന്ന സ്വർണം പിടികൂടി. റിങ്ങുകളാക്കിയും പേസ്റ്റ് രൂപത്തിൽ അടിവസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ചുമാണ് സ്വർണം കടത്താൻ ശ്രമിച്ചത്. വിവാഹത്തിനായി സൂക്ഷിച്ച 15 പവൻ സ്വർണം മോഷ്ടിച്ച കേസിൽ പ്രതിപിടിയിൽ. താനാറൂർ സ്വദേശി ഷാജഹാനെ പോലീസ് പിടികൂടിയത് ആന്ധ്രയിലെ ഒളിസങ്കേതത്തിൽ നിന്ന്. നിരവധി മോഷണ കേസുകളിലെ പ്രതിയാണ് പിടിയിലായ ഷാജഹാൻ. സർക്കാർ വാഹനം തടഞ്ഞ യുവാവിനെ ഡ്രൈവർ ഇടിച്ചു തെറിപ്പിച്ചതായി പരാതി. സംഭവം എറണാകുളം രാജേന്ദ്ര മൈതാനത്തിനടുത്ത് ഫോർഷോർ റോഡിൽ. വാഹനം കാലിൽ കൂടി കയറ്റിയെന്ന് ദൃക്സാക്ഷികൾ. ഇ പോസ് മെഷീൻ തകരാർ റേഷൻ വിതരണത്തെ ബാധിച്ചിട്ടില്ലെന്ന് മന്ത്രി ജി ആർ അനിൽ. പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ സാങ്കേതിക വിഭാഗത്തെ ചുമതലപ്പെടുത്തി. ശാശ്വതമായ പരിഹാരം കാണാനുള്ള ശ്രമത്തിലാണെന്നും മറ്റ് സംസ്ഥാനങ്ങളിലും സമാന പ്രശ്നങ്ങളുണ്ടെന്നും മന്ത്രി ജി ആർ അനിൽ. കോട്ടയം പെരുമ്പായക്കാട് പ്രദേശവാസികളുടെ വഴിയടച്ച് വില്ലേജ് ഓഫീസിന്റെ മതിൽ നിർമ്മിക്കുന്നതിൽ ഇടപെട്ട റവന്യൂ മന്ത്രി. മതിൽ നിർമ്മിച്ചാലും 3 അടി വഴി നൽകാൻ മന്ത്രി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം വനമേഖലയിൽ ആയുധധാരികളെ കണ്ടെന്ന വിവരം. വനംവകുപ്പ് പ്രദേശത്ത് തെരച്ചിൽ നടത്തുന്നു. അട്ടപ്പാടി മഞ്ചൂർ റോഡിൽ യാത്രക്കാർക്ക് നേരെ കാട്ടാന പാഞ്ഞെടുക്കുന്ന ദൃശ്യം പുറത്ത്. ഇന്നലെ രാവിലെ 11 മണിയോടെയാണ് സംഭവം. കേരളത്തിലെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ ഒരുങ്ങി എച്ച് ആർ ഡി എസ്. സർക്കാർ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ലെന്ന് ഭാരവാഹികൾ. ശബരിമല ഡ്യൂട്ടിക്കായി പി എസ് സി റാങ്ക് ലിസ്റ്റിന് പുറത്തുനിന്ന് താൽക്കാലിക ഡ്രൈവർമാരെ നിയമിക്കാനുള്ള കെ എസ് ആർ ടി സി നീക്കത്തിനെതിരെ പ്രതിഷേധം. ക്രമക്കേടെന്ന ആരോപണവുമായി റാങ്ക് ഹോൾഡേഴ്സ് രംഗത്ത്. ആറ്റിങ്ങൽ ഇരട്ടക്കൊലക്കേസ് പ്രതി അനുശാന്തിക്ക് ജാമ്യം. സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചത് ആരോഗ്യ കാരണങ്ങൾ പരിഗണിച്ച്. ബ്രോഡ്കാസ്റ്റ് കേബിൾ ബ്രോഡ്ബാൻഡ് എക്സിബിഷന് തുടക്കം. വാർത്താ ചാനലുകളിൽ നവമാധ്യമ സ്വാധീനം എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. എക്സിബിഷൻ കൊച്ചി രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ. ഐ ലീഗിൽ വിജയക്കുതിപ്പ് തുടർന്ന ഗോകുലം കേരള എഫ് സി. രണ്ടാം മത്സരത്തിൽ ഗോകുലം ഐസ്വാൾ എഫ് സിയെ തോൽപ്പിച്ചത് എതിരില്ലാത്ത ഒരു ഗോളിന്. ഗോകുലത്തിനായ ഗോൾ നേടിയത് മലയാളി താരം താഹിർ സമാൻ. എറണാകുളം മഹാരാജാസ് കോളേജ് ഇക്കണോമിക്സ് അലുംനി അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന അധ്യാപക പൂർവ്വ വിദ്യാർത്ഥി സംഘം 20 നവംബർ ഓർമ്മക്കൂട്ട് 2022 എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടി പ്രശസ്ത എഴുത്തുകാരൻ എൻ എസ് മാധവൻ ഉദ്ഘാടനം ചെയ്യും. വിദ്യാർത്ഥികൾക്ക് ജേഴ്സിയും ഫുട്ബോളും നൽകുന്ന പദ്ധതിയുമായി പിട്ടാപ്പള്ളിയിലെ ഏജൻസീസ്. തെരഞ്ഞെടുത്ത 50 സ്കൂളുകളിലെ ഫുട്ബോൾ ക്ലബ് ടീം അംഗങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ ജേഴ്സി വിതരണം ചെയ്യുക. പിട്ടാപ്പള്ളി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പിട്ടാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഒളിമ്പ്യൻ പി ആർ രാജേഷ് ബ്രാൻഡ് അംബാസിഡറാകും. തൃശൂർ കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച കേരളോത്സവം സമാപിച്ചു. സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്. കലാ കായിക മേളയിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു.
കാട്ടാന ആക്രമണത്തിൽ നിന്നും യാത്രക്കാരെ രക്ഷിച്ച ബസ് ജീവനക്കാരെ ആദരിച്ചു കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് ഫെഡറേഷൻ. പരിപാടി നടത്തിയത് ചാലക്കുടി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിപിഐഎം ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു. ഗുരുവായൂരിൽ ഹോമിയോ ഡിസ്പെൻസറി പ്രവർത്തനം തുടങ്ങി. ഗുരുവായൂർ ഏകാദശിയും ശബരിമല തീർത്ഥാടനവും പ്രമാണിച്ച് ഭക്തർക്ക് വൈദ്യസേവനം ഉറപ്പാക്കുക ലക്ഷ്യം. കേന്ദ്രം പ്രവർത്തിക്കുന്നത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് സമീപം. ചികിത്സയും മരുന്നും സൗജന്യം. പാലക്കാട് അഗളി മിനി സിവിൽ സ്റ്റേഷനിൽ പരാതി പരിഹാര അദാലത്ത് സംഘടിപ്പിച്ചു. പാലക്കാട് ജില്ലാ കളക്ടർ മൃണ്മയി ജോഷിയുടെ ജോഷി നേതൃത്വം നൽകി 50 പരാതികൾ തീർപ്പാക്കി. പാലക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കം. എഇഒ ഇൻചാർജ് പി എം ജ്യോതി പതാക ഉയർത്തി. 4 നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കുക 5,755 പ്രതിഭകൾ. നിയമ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ച് പാലക്കാട് കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത്. പരിപാടി നടത്തിയത് സംസ്ഥാന നിയമ സേവന അതോറിറ്റിയുമായി സഹകരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഷീബ സുനിൽ ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് തൊഴിലാളികളായ വനിതകൾക്കായി ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ച് മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത്. മത്സരത്തിൽ തച്ചനാട്ടുകരയ്ക്ക് കിരീടം. ഫൈനലിൽ കുമരം പുത്തൂരിനെ പരാജയപ്പെടുത്തിയത് ഏകപക്ഷീയമായ 1. പാലക്കാട് ബ്ലോക്ക്തല ഹരിത കർമ്മസേനാ സംഗമം നടന്നു. കെ ശാന്തകുമാരി എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ 7 പഞ്ചായത്തുകളിലെയും മികച്ച ഹരിത കർമ്മസേനകളിലെ സേനാംഗങ്ങൾക്ക് ആദരം. എം ബി ബി എസ് പഠനം പൂർത്തിയാക്കി അട്ടപ്പാടി ആദിവാസി ഇരുള വിഭാഗത്തിൽ നിന്നുള്ള വിദ്യാർത്ഥി ശരണ്യ അഗളി നായ്ക്കർപ്പാടി രാജുവിന്റെയും പരേതയായ പാപ്പയുടെയും മകളാണ്. മലപ്പുറം എടരിക്കോട് വൈലിക്കുളമ്പിൽ ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞു. കാടകത്ത് സുബ്രഹ്മണ്യന്റെ വീട്ടിലേക്കാണ് ലോറി മറിഞ്ഞത്. അപകടത്തിൽപ്പെട്ടത് സമീപത്ത് നിർമ്മാണം നടക്കുന്ന വീട്ടിലേക്ക് ചെങ്കല്ലുമായി എത്തിയ ലോറി. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ പലയിടങ്ങളിലായി റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നതായി പരാതി. വൻ അപകട ഭീഷണിയെന്ന് നാട്ടുകാർ. അപകടത്തിൽപ്പെടുന്നവയിലേറെയും ഇരുചക്ര വാഹനങ്ങൾ. കുടുംബശ്രീ മലപ്പുറം ജില്ലാ മിഷൻ അഗ്രി ന്യൂട്രി ഗാർഡൻ ക്യാമ്പയിന് തുടക്കം. വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം വെളിയങ്കോട് കുറുക്കന്റെ ആക്രമണം. 115 പേർക്ക് പരിക്ക്. 12 വളർത്തുനായകൾക്കെതിരെയും ആക്രമണം. ആക്രമണം നടന്ന സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തി പഞ്ചായത്ത് അധികൃതർ. ലോകകപ്പ് ആഘോഷത്തിൽ പരിസ്ഥിതി സൌഹൃദ സന്ദേശമുയർത്തി മലബാർ പോളിടെക്നിക് കോളേജ്. ഫ്ലെക്സ് ബോർഡുകൾക്ക് പകരം കോളേജിലെ ചുമരുകളിൽ കളിക്കാരുടെ ചിത്രങ്ങൾ വരച്ച് വിദ്യാർത്ഥികൾ. മലപ്പുറം പയങ്ങാക്കോട് മഹാവിഷ്ണു ക്ഷേത്ര കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ നെൽകൃഷിക്ക് തുടക്കം. കൃഷി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ചാലിയാർ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സഹകരണത്തോടെ കെപിസിസി ജനറൽ സെക്രട്ടറി ആര്യാടൻ ചൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു. സ്റ്റേറ്റ് ഐ ടി എംപ്ലോയീസ് യൂണിയന്റെ മാഗസിൻ അക്ഷയ ഈ ജാലകം പ്രകാശനം ചെയ്തു. പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ മാഗസിൻ പുറത്തിറക്കി. കോഴിക്കോട് കല്ലാച്ചി കോടതി സമുച്ചയത്തിൽ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി പ്രവർത്തനം തുടങ്ങി. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. വയനാട് മെഡിക്കൽ കോളേജിന്റെ തുടർ പ്രവർത്തനങ്ങൾക്കായി പ്രത്യേക സംഘം രൂപീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി. ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടറുടെ കീഴിൽ സംഘം രൂപീകരിക്കാൻ നിർദ്ദേശം. വയനാട്ടിൽ മുതിർന്നവരുടെ വിദ്യാഭ്യാസവും തുടർ വിദ്യാഭ്യാസവും എന്ന വിഷയത്തിൽ ശില്പശാല സംഘടിപ്പിച്ച സാക്ഷരതാ മിഷൻ. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജുനൈദ് കൈപ്പാണി ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ വായ്പയെടുത്ത വിദ്യാർത്ഥികളുടെ പേരിൽ വയനാട് ജില്ലയിലെ ബാങ്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ നിയമ നടപടികളും നിർത്തിവെക്കണമെന്ന് എഡ്യൂക്കേഷൻ ലോൺ ഹോൾഡേഴ്സ് അസോസിയേഷൻ. വായ്പയെടുത്തവരോട് ഉദാരമായ വിട്ടുവീഴ്ചകൾ ചെയ്യണമെന്നും മറ്റ് നിയമ നടപടികളിൽ നിന്നും പിന്മാറണമെന്നും ആവശ്യം. ലോകകപ്പിനോടനുബന്ധിച്ച് കണ്ണൂർ പഴയങ്ങാടിയിൽ റോഡ് ഷോ സംഘടിപ്പിച്ച് മാടായി കോളേജ് വിദ്യാർത്ഥികൾ. കോളേജ് പരിസരത്ത് നിന്ന് ആരംഭിച്ച റോഡ് ഷോയിൽ വിവിധ ടീമുകളുടെ ആരാധകർ അണിനിരന്നു. കേരള സംഗീത നാടക അക്കാദമിയും പുരോഗമന കലാസാഹിത്യ സംഘവും ചേർന്നൊരുക്കുന്ന കഥാപ്രസംഗ മഹോത്സവത്തിന് കണ്ണൂരിൽ തുടക്കം. ഗായകൻ വി ടി മുരളി ഉദ്ഘാടനം ചെയ്തു. നീർത്തട സംരക്ഷണ പ്രവർത്തികളെക്കുറിച്ച് പഠിക്കാൻ നീർച്ചാൽ നടത്തം സംഘടിപ്പിച്ച കണ്ണൂർ മലപ്പട്ടം പഞ്ചായത്ത്. മലപ്പട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രമണി ഉദ്ഘാടനം ചെയ്തു. കല്യാശ്ശേരി മണ്ഡലം സംരംഭക മീറ്റ് നവംബർ 22 വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും. മണ്ഡലത്തിലെ 10 പഞ്ചായത്തുകളിലായി 1057 സംരംഭങ്ങൾ ആരംഭിക്കാൻ നീക്കം. കാസർഗോഡ് ജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് നീലേശ്വരം ഇ എം എസ് സ്റ്റേഡിയത്തിൽ തുടക്കം. എം രാജഗോപാലൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. 7 ഉപജില്ലകളിൽ നിന്നായി മേളയിൽ മാറ്റുരയ്ക്കുന്നത് 2,000+ കായിക താരങ്ങൾ.
കാസർഗോഡ് പാണ്ഡി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനായി പുതുതായി നിർമ്മിച്ച കെട്ടിടം നാടിന് സമർപ്പിച്ചു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ഡിസംബർ 27 മുതൽ ജാർഖണ്ഡിൽ നടക്കുന്ന സബ് ജൂനിയർ ദേശീയ കബഡി ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന കേരള ടീമിൽ കാസർഗോഡ് നിന്ന് 3 താരങ്ങൾ ഇടം നേടി. കേരളത്തിലായി മത്സരത്തിനിറങ്ങുന്നത് ജില്ലാ സ്പോർട്സ് അക്കാദമിയിലെ അഭിനവ് നമ്പ്യാർ, ആർ അമൽദാസ്, എ സാന്റോ എന്നിവർ. കേരള സ്പെഷ്യൽ ഹണ്ടഡ് ന്യൂസ് പൂർണ്ണമാവുകയാണ്.